ഒക്ടോബർ 2 ആയതുകൊണ്ട് ഇന്ന് ലീവ് ആയതുകൊണ്ടും ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാൽപ്പാറ വഴി പൊള്ളാച്ചി അങ്ങനെ കറങ്ങി തിരിച്ച് വീണ്ടും ഇവിടെ എത്തും. ഇന്ന് വൈകുന്നേരത്തെ എത്തുമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ലേറ്റ് ആവുന്നതാണ്. ബൈക്കുള്ളത് ഇനി ഒരു ബൈക്കും കൂടി, രണ്ട് പേരും കൂടി ചേരും. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഞങ്ങളപ്പോൾ അതിരപ്പള്ളി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. റോഡൊന്നും ഇപ്പോൾ വലിയ മോശമില്ല. ഇതേ റൂട്ടിലെ ഒരു 2 വർഷം മുന്നേ ട്രിപ്പ് ഇതേ റൂട്ടിലേക്ക് പോയതാണ്. എന്നാൽ അന്ന് ഇതിനേക്കാളും നല്ല റോഡായിരുന്നു. അന്ന് പുതിയ റോഡായിരുന്നു. ഇതിൽ കൂടെയൊക്കെ ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കട്ടർ ഉണ്ട്. കുഴപ്പമില്ല, പക്ഷേ രസകരമാണ് യാത്ര. അന്ന് കുറച്ച് സ്പീഡിലൊക്കെ പോകാൻ പറ്റിയിരുന്നു. പക്ഷേ അന്ന് അന്നത്തെക്കാളും ഇപ്പോൾ ഇന്ന് ഒരു സേഫ് ഡ്രൈവിംഗ് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് വണ്ടി നിർത്തി ഒതുക്കിയിരിക്കുകയാണ്. അതാ വാസുവേട്ടൻ്റെ കട, പക്ഷെ അത് തുറന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് മാതാ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മൾ അവിടെ കയറി ഒരു ചായ കിട്ടുന്ന എന്തെങ്കിലും കഴിക്കും. നല്ല സൂപ്പർ ഫുഡായിരുന്നു. നമ്മളെ കേക്ക് ഇതാ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിച്ച് കഴിക്കാൻ കേക്ക് മാത്രം ബാക്കി. അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലൊന്ന് ട്രൈ ചെയ്താൽ മതി. മാതാ ഹോട്ടൽ ആതിരപ്പള്ളിക്ക് പോകുന്ന പ്രശ്നമുണ്ട്. ഇത് ജോസേട്ടൻ്റെ ഹോട്ടലാണ്. മാതാ എന്നാണ് ഫ്രണ്ടിലെ പേര്. ഇവരെ എടുത്തിട്ട് ഇപ്പോൾ നടത്തുകയാണ്. പേര് ബോർഡ് വെച്ചിട്ടില്ല എന്നുള്ളൂ. ഇതാ നമ്മുടെ ചേട്ടൻ. ഓയ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വലിയ ഫേമസ് ഒരു ഹോട്ടലാണ് വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. പക്ഷെ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം 8:30 കഴിയുമെന്ന് അത്ര തുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ആവുന്നതാണ്. അതെ, അതിരപ്പള്ളി തൃശ്ശൂർ വഴി അതിരപ്പള്ളിക്ക് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ കടയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമ്പറൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞേ. ഇപ്പോൾ 9:30 സമയമാവും ഇത് തുറക്കുമ്പോൾ. അതുകൊണ്ടാണ്. പക്ഷേ തൊട്ടടുത്ത കട തന്നെ ഈ മാത എന്ന് പറയുന്നത് ജോസേട്ടൻ്റെ കട എന്നാണ് ഇപ്പോൾ അവർ പേര് പറയുന്നത്. അതും ഫുഡ് നല്ല ഫുഡ് തന്നെയാണ്. ഇതൊരു ചെറിയ മിസ്സിംഗ് ആണ്. അപ്പോൾ ഫുഡ് കഴിഞ്ഞു, നമ്മളിത് ഇറങ്ങാണ്. ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനി നമുക്ക് ആതിരപ്പള്ളി ആണ് അടുത്ത സ്റ്റോപ്പ്. ഒരു ടീം കൂടി വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ആതിരപ്പള്ളീൻ്റെ അടുത്ത് നിന്ന് കാണാം. ഓക്കെ.
കൂടാതെ ഒരാൾ കൂടിയുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സിൽവർ സ്റ്റോമിൽ കാണാൻ വേണ്ടി വന്നിരുന്നു. അവിടെ എൻജോയ് ചെയ്യാൻ ഇതേപോലെ ഒരു ദിവസം ട്രിപ്പിന് വേണ്ടി വന്നിരുന്നു. അന്ന് ഇവിടെ ഈ അതിരപ്പള്ളിയിൽ കൂടി ഒഴുകി വരുന്ന ഈ അരുവിയിൽ ഞങ്ങൾ കല്ലൊക്കെ അടുക്കി വെച്ച് നല്ല മനോഹരമാക്കിയിട്ട് മിക്ക ഫോട്ടോകളിൽ നിങ്ങൾ കാണാൻ പറ്റും. കല്ലുകൾ ഇങ്ങനെ മുകളിലേക്ക് അടുക്കി വെച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു ഈ അത് ഇനി ഒരു ദിവസം കൂടി പോയി നോക്കണം എന്ന്. പക്ഷേ ഇന്നത് അവിടെ കാണില്ല, കാരണം ഒരു പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് പോകുന്നത്. പക്ഷേ എപ്പോഴും നമുക്കതൊരു ഭയങ്കര രസമായിരുന്നു, വീണ്ടും പോയി നോക്കി അത് അവിടെ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്ന് എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ഒന്നുകൂടി അത് ചെക്ക് ചെയ്ത് നോക്കാം. പറയുന്നത് ഒരു മണ്ണത്തരാണെങ്കിലും ഒരു രസമാണ്, വെറുതെ ഒന്നുകൂടി നോക്കാം. ഇന്ന് ഒഴുകി വരുന്ന ആ വെള്ളമാണ് ഇത് ഇവിടെ തെങ്ങി സ്ഥലത്താണ് നമ്മളൊന്ന് കല്ലടിക്കുക. ഇവിടെ നല്ല വെള്ളമാണ്, ഒരു മണ്ണത്തരാണെങ്കിലും നമ്മളൊന്നുകൂടി നോക്കാൻ വേണ്ടി വന്നതാണ്. സഞ്ചാരികൾക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, സേഫ് ആയിട്ടുള്ള, ഏകദേശം ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ആഴമുള്ള സ്ഥലങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഇറങ്ങി അന്ന് ഏരിയയിൽ വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പ്രളയമൊക്കെ കഴിഞ്ഞിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല. ആസ്വദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റെ മാക്സിമം ആ ഏരിയയിൽ ആസ്വദിച്ചതിന് ശേഷം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പോകാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ആ പോകുന്ന ഒരു ട്രിപ്പിനൊരു ഒരു അർത്ഥം ഉണ്ടായി മാറുള്ളൂ. അപ്പോൾ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു ഫിലിം ഷൂട്ടാണ്. നമ്മുടെ അജു വർഗീസ് ഉണ്ട്, പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാനില്ല, ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആളില്ലാത്ത സമയത്ത് ഒരു വീഡിയോ എടുത്തത്. ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അവിടുന്ന് നൈസായിട്ടൊരു തെറി കണ്ടു പാറയുടെ അടുത്ത് വന്നതിനേക്കാളും നല്ല സൂപ്പർ വ്യൂ നമുക്ക് ഇവിടെ നിന്നുണ്ട്. വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണിത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളൊരു സമയപരിമിതി മൂലം നമ്മൾ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങുന്നില്ല. അവർ നല്ലൊരു ടൈം ഇവിടെ താഴെ ഇറങ്ങി കയറുമ്പോഴേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കിട്ടിയതിന് ശേഷം നമ്മളങ്ങ് പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഉള്ള ഈ രസകരമായ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വിറക്കിൽ കാണാമല്ലോ, നല്ല സൂപ്പർ വ്യൂ ആണ്. ആ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടേക്ക് പോവാണ്. മലക്കപ്പാറ വരെ ഒരു 55 കിലോമീറ്ററോളം കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. വളരെ സൂപ്പർ, എന്താ പറയുക, നല്ല നയനാനന്ദകരമായ കാഴ്ചകളാണ് അവിടെ നിറയെ. അത് നന്നായി എൻജോയ് ചെയ്ത് സ്ലോ റൈഡ് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. പണ്ട് ഞാൻ ഒരു 2 വർഷം മുന്നേ വന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ നല്ല സ്പീഡിൽ പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ വന്ന വഴിക്കൊക്കെ നല്ല സ്ലോ ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര രസമായിരിക്കും, ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലം അവിടേക്ക് പോയതിന് ശേഷം നമുക്ക് കാണാം. പ്രത്യേക ഐഡിയ പാറയിൽ ഒലിച്ചു വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇല ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ബക്കറ്റിലേക്ക് എടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. പൈപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം വരുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്ന കണ്ടു. പക്ഷെ പാറയുടെ മുകളിൽ നോക്കിയാൽ വെള്ളത്തിൻ്റെ ചെറിയ ഇത് കാണാമെന്നല്ലാതെ താഴേക്ക് വരുമ്പോൾ കറക്റ്റ് അത് അതിരപ്പള്ളി എന്നൊരു ചെറിയ അബദ്ധം പറ്റി. രണ്ടുപേര് നമ്മൾ അതിരപ്പള്ളി വെയിറ്റ് ചെയ്ത് അവർ നേരെ പോയി അതിരപ്പള്ളി കാണാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ നഷ്ടമായി. എന്നാലും ഞങ്ങളത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിരപ്പള്ളിന്ന് വാഴ്ചാൽ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാടിനുള്ളിൽ ഇല്ലിക്കാട്, ഇല്ലിക്കാട് തന്നെയാണ് പറയുന്നത്, മുളങ്കാടുകൾക്ക് ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. നല്ല രസകരമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല തണുപ്പാണ്, ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. പക്ഷെ നല്ല വെയിൽ നല്ല ചൂടുണ്ടെങ്കിലും വണ്ടിയിൽ പോകുന്ന ഇതിന് നല്ല തണുപ്പായതുകൊണ്ട് നല്ല രസകരമായി തന്നെ നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. നല്ല എൻട്രി എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ഫുൾ ഫോറസ്റ്റ് ആണ്. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്പർ എണ്ണം കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ഏരിയ. ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് വാഴച്ചാൽ അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോവാം. അത് നേരെ അങ്ങോട്ട് പോകാനാണെങ്കിൽ നമ്മളിവിടെ പോയി എൻട്രൻസിൽ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം തിരിച്ചു പോകാനാണ്. Thank you.
ചെക്ക്പോസ്റ്റ്. ഇവിടെ നിന്ന് മലക്കപ്പാറ വരെ ഏകദേശം 55 കിലോമീറ്റർ കാടാണ്. ആ കാടിന് നടക്കൂടെയാണ് ഇനി ഉള്ള യാത്ര വാൽപ്പാറ വരെ. അപ്പോൾ ഇത് പറയുന്നത് മുന്നേ വന്നതുപോലെയല്ല, ഇപ്പോൾ റോഡ് വളരെ മോശമാണെന്നാണ് പറയുന്നത്. ബൈക്ക് കടത്തി വിടുന്നത് ഇപ്പോൾ കുറച്ചടുത്ത് മുന്നേ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. രാവിലെ 6 മണി ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മണിക്ക് ഇതിൽ വൈകുന്നേരം 6 മണി വരെ ഇവർ എന്നോട് കൂടി കടത്തി വിടും. അതിനുശേഷം പിന്നെ 6 മണി 4 മണി വരെ അങ്ങനെ കടത്തി വിടുന്നത്. അതിനുശേഷം കടത്തി വിടില്ല, കാരണം ഫോറസ്റ്റ് എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പം ഇതിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മോർണിംഗ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പിന്നെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഉള്ളിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ രാവിലെ വരാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ 2 മണിക്കൂർ ടൈമാണ് ഇവിടുന്ന് അവിടെ വരെ അലോട്ട് ചെയ്യുന്നത്. കാരണം 30 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ പോലും നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ ഈ 55 കിലോമീറ്റർ കവർ ചെയ്യാമെന്നാണ്. പിന്നെ ഇവിടുന്ന് സഞ്ചാരത്തിനുള്ള, അതായത് വണ്ടി റണ്ണിങ്ങിനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് നിർത്താൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 മണിക്കൂർ ടൈം അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂറിനുള്ളിൽ 55 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യണം. ഇതാണ് നമുക്ക് വാഴച്ചാലിലൂടെ വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളത്തിൽ കൂടി ഉണ്ട്. അതിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് പോകും. ഈ 2 മണിക്കൂർ കാട്ടിനുള്ളിൽ കൂടെ ഉള്ള അതിമനോഹരമായ റൈഡാണ് കിട്ടുന്നത്. ഫുള്ള് കട്ടറാന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അതിനോട് കൂടി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റും തോന്നുന്നില്ല. വണ്ടി ഇപ്പം അടുത്താണ് ബൈക്ക് കയറ്റി വിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി കാട്ടിനുള്ളിൽ ചോളയാറിന്ന് വരുന്ന പെൻ സ്റ്റോക്ക് ആണ് ഈ കാണുന്നത്. ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ താഴേക്ക് നോക്കിയാൽ നമ്മുടെ പവർ സ്റ്റേഷൻ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ വീണ്ടും വാൽപ്പാറ. അപ്പോൾ പെൻ സ്റ്റോക്ക് കഴിഞ്ഞു, ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മളിതാ വീണ്ടും. നമ്മുടെ ലോവർ ഷോളയാറാണ് നമ്മുടെ സ്വന്തം. അത് കേരളത്തിൻ്റെ ഒരു ഡാമാണിത്. ഇതിൻ്റെ മുകളിലാണ് അപ്പർ ഷോളയാർ വരുന്നത്. അത് തമിഴ്നാട്ടിലെ വെള്ളം ഇതിലേക്ക് ഒഴുകിയെത്തിയിട്ട് ഇവിടുന്ന് ആണ് നമ്മൾ ആ പെൻ സ്റ്റോക്ക് കണ്ടില്ല, വരുന്ന വഴിക്ക് കണ്ടിരുന്ന പെൻ സ്റ്റോക്ക്. ആ പെൻ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം അതിലെ കൂടി നമ്മൾ ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കും. നല്ലൊരു കിടലൻ വ്യൂ ആണ്. ക്ലൗഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ നല്ല ശാന്ത സുന്ദരമായി ഇങ്ങനെ നിൽക്കുന്ന ആ ഡാമും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ഒരു സൂപ്പർ വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. മുടിയൊക്കെ ഇപ്പോൾ മുള്ളമ്മന്നീൻ്റെ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം ക്യാമറമാൻ നല്ല അടിപൊളി വ്യൂ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും, അത്ര സൂപ്പർ വ്യൂ ആണ്. നമുക്ക് ഇതിങ്ങനെ കണ്ട് നിന്നിട്ട് പോകാൻ തോന്നില്ല, അത്രയും നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു സ്കൈയാണ്. പിന്നെ ഇത് ആ ക്ലൗഡി വ്യൂ നല്ല പകർത്തുന്ന നമ്മുടെ കേക്ക്, എല്ലാ ആൾക്കാരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മുടെ ടീം മൊത്തമുണ്ട്.
ഓവർ ഷോളയാർ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറക്കുള്ള യാത്രയിലേക്കാണ്. പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് തന്ന പേപ്പർ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഈ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അവിടെ നമ്മൾ സൈൻ ചെയ്തിട്ട് വേണം ഇനി നമുക്ക് പോകും. കാരണം നമുക്ക് അലോട്ട് ചെയ്ത സമയം 2 മണിക്കൂറാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഗട്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റോളം വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സ് കാണിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സ്ഥലം കാണാൻ വേണ്ടി പോകും. ഒരുപാട് വണ്ടികൾ വെയിറ്റിംഗ് ആണ്. ഏകദേശം നമ്മളിത് ഷോളയാറിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. 2-ാമത്തെ ചെക്ക് പോസ്റ്റ് നമുക്കിവിടെ നമ്മുടെ തന്നിരിക്കുന്ന സ്ലിപ്പ് നമ്മളിവിടെ കാണിച്ച് എൻ്റർ ചെയ്തിട്ട് വേണം ഇനി ഇവിടുന്ന് ബാക്കിയുള്ള യാത്ര തുടരാൻ. നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യാത്ര എന്ന് വെച്ചാൽ നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് പോകുന്നു. വാൽപ്പാറയിൽ നിന്ന് ഒരു പക്ഷേ സ്റ്റേ ചെയ്യാം. അതിന് അല്ല എങ്കിൽ സമയം ഓക്കെ ആണെങ്കിൽ നമ്മൾ നേരെ പൊള്ളാച്ചി വഴി വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോകാനാണ്. 1-ഡേ ട്രിപ്പ് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ഒരു പക്ഷേ സ്റ്റേ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. ബാക്ക് സൈഡിൽ കാണാൻ പറ്റും, അത്ര സൂപ്പർ വ്യൂ ആണ്. മുകളിൽ കാണുന്നതാണ് ഷോളയാർ ഡാം. ഈ ഷോളയാർ ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ആണ് അപ്പർ ഷോളയാർ ഡാം. ഈ അപ്പർ ഷോളയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഒഴുകി ലോവർ ഷോളയാറിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കേരളത്തിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നിന്നൊരു നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് ഒരു നല്ല സൂപ്പർ ഒരു ബ്രിഡ്ജാണ്. അതിന് അതിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു നല്ല ക്ലൗഡി ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു ഭംഗിയിൽ കിട്ടുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. തൊട്ട് താഴെയുള്ള ആ ഡാമിൻ്റെ ചായക്കട ഇവിടെയാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഹോംലി ഫുഡ് അവൈലബിൾ ആണ് പറയുന്നു നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിയുക കഴിഞ്ഞു. ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത യാത്ര തുടങ്ങാണ്. അപ്പോൾ ആ ഡാമിൻ്റെ ചായക്കടയിനോട് വിട പറഞ്ഞ് നമ്മുടെ കൊച്ചിയിൽ ആദാമൻ്റെ ചായക്കട, കൊച്ചിയിലും കോഴിക്കോട് ആദാമൻ്റെ ചായക്കടേൻ്റെ ചെറിയൊരു കോപ്പിയാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ അബദ്ധമായിരുന്നു. അവർ മുന്നിൽ നിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് പറയുന്നത്. വെറുതെ അടി വാങ്ങണ്ടല്ലോ അല്ലേ? അങ്ങനല്ലേ? നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ. നിറയെ ഡാമും നിറയെ വെള്ളമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയിൽ അത്യാവശ്യം നല്ല വെള്ളം ഇപ്പോൾ ഡാമിനകത്തുണ്ട്. ഇനി ഡാം ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി യാത്ര. നമ്മുടെ ഡാമിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്ന് നേരെ വെച്ചോട്ടെ. ഇതാണ് അപ്പർ ഷോളയാർ ഡാം. ാണ്
മാറി, നല്ല ഭംഗിയുണ്ട്. താഴെ പച്ചയും മൂടു തർപ്പും കൂടെ ആ പാക്കാർക്ക് ഇനി വഴിയുള്ള കാഴ്ചകൾ പതിയെ കാണും. തണുപ്പുള്ള ഈ സ്ഥലത്ത് കൂടി അങ്ങനെ നമ്മള് അടുത്ത മങ്കി വാട്ടർഫാളിലേക്ക് പോവാണ്. ഇനി അവിടെ ഒന്ന് ആസ്വദിച്ച് കുളിച്ച ശേഷം തിരിച്ച് വീണ്ടും തൃശ്ശൂരേക്ക്. ഇപ്പോ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കിയപ്പോ ഏകദേശം 152 കിലോമീറ്ററോളം ഇനിയും പോകാനുണ്ട്. പക്ഷേ പോകുന്ന വഴി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ എന്തായാലും പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ കാലാവസ്ഥ നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഇതിലെ കൂടി പോകാൻ നല്ല സുഖം. നമ്മുടെ കേരളം പോലെ ഒന്നല്ല, ഐ മീൻ കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലം പോലെ. പക്ഷെ എന്തൊരു തണുപ്പാന്ന് പറയുമോ, ഭയങ്കര തണുപ്പ് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റും. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. സോ നമ്മൾ ഇനി മങ്കി വാട്ടർഫാളിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കാണാം. അതിനിടയ്ക്ക് ബാക്കിയുള്ള കാഴ്ചകൾ ബാക്കി. ഹെയർപിൻ ബെൻഡിലാണ് ഇപ്പോൾ ഉള്ളത്, പൊള്ളാച്ചി റൂട്ടിലാണ് ഉള്ളത്. ഇനി മങ്കി വാട്ടർഫാളിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ റൈഡർ ജോസഫ് ഏബ്രോ. ഈ ബാക്കിൽ, ഈ ബാക്കിൽ കാണുന്നത് ഒരു നല്ല വലിയൊരു റോക്ക് ഹില്ലാണ്. കാണാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന്. പിന്നെ ഈ ബെൻഡ് കാണാം. ഇതാണ് ഒരു ഒരു ഹെയർപിൻ ബെൻഡ്. ഇപ്പോൾ 40 ഹെയർപിൻ ബെൻഡ് ഉള്ള ണ്ടെന്നാണ് ആള് പറയുന്നത്. 40 ലിറ്ററുള്ളൂ. പിന്നെ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ ഈ കാണുന്നത് ഇതാ, ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അത്രേ ഇവിടുത്തെ ഈ ജില്ല ഉണ്ടാക്കിയത്. ഇതാ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, കാർവർ മാഷ് എന്നാണ് പേര്. ഈ ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയ ആളാണ്. ഓഗസ്റ്റില് ജനിച്ച, മരിച്ചത് എപ്പളാ ആവോ. അപ്പോ ഇതാ, ഇതാ ഈ കാണുന്ന പുള്ളി ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട് നമുക്ക് ആ വ്യൂ പോയിന്റ്. നമുക്ക് നോക്കാം. ഓ, അത്ര സൂപ്പർ ഒരു വ്യൂ തന്നെയാണ് താഴേക്കുള്ളത്. നല്ല ഒരുപാട് മലയും പിന്നെ അതുപോലെ ക്ലൗഡി ആയിട്ടുള്ള സ്കൈ, നല്ല രസമുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി ഒരു കുളിയാണ് ലക്ഷ്യം. അതിപ്പോൾ എപ്പോൾ നടക്കുമെന്ന് അറിയില്ല. അതിനുള്ള സാധനമൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഒന്ന് നല്ല സൂപ്പറായിട്ട് കുളിച്ചിട്ട് വേണം ഇനി പോവാൻ. എൻ്റെ സാരഥി ഇതാ, മിസ്റ്റർ അനിൽ. ഓ, എങ്ങനെ
ഉണ്ടായിരുന്നു ഇതുവരെ ഉള്ളത്. എനിക്ക് മാത്രമേ കുറച്ച് പ്രശ്നം, ബാക്ക് ഒരു രക്ഷയില്ല. നല്ല വെള്ളച്ചാട്ടമാണിത്, ഒരു ഭയങ്കര വലിയ വെള്ളമൊക്കെയും പക്ഷെ നല്ല കൂളായിട്ടുള്ള വെള്ളം, പരന്നൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. നല്ല ഹൈക്കിന്ന് ഒരു ചെറിയ പ്രദേശത്തൂടെ വെള്ളമാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി വെള്ളം കണ്ടപ്പോൾ. എല്ലാവർക്കും കുടിക്കാനുള്ള ഒരു മൂഡിലായിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു മൊക്കി വാട്ടർഫാൾസ് എന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ നോക്കി നമുക്ക് മനസ്സിലാവും ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ തെളിച്ചു വരുന്നതാണ്. ക്യാമറയുടെ ഒരു ചെറിയ പ്രശ്നം, മൊബൈൽ ക്യാമറ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. നമുക്ക് നോക്കാം. നല്ലൊരു അടിപൊളി കുളി കഴിഞ്ഞിട്ട് എല്ലാവരും പോവാണ്. അപ്പോൾ ഇനി അടുത്തത് മങ്കി ഫോൾസിലേക്കാണ്. മങ്കി ഫോൾസ് കണ്ടിട്ട് അവിടെ നിന്ന് തീരുമാനിക്കുക കുളിക്കുക. ഇവിടെ കുളിക്കണം എന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എല്ലാവർക്കും ഇവിടെ വാട്ടർഫോൾസ് കണ്ടപ്പോൾ കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചാടി ഇറങ്ങി കുളിച്ച് സേഫായിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പൊള്ളാച്ചി റൂട്ടിൽ. ഈ ബെൻഡിൽ 28th ബെൻഡിന് അടുത്താണ് ഈ കാണുന്ന ഒരു വാട്ടർഫോൾസ് ഉള്ളത്. ഇവിടെ അടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട്, ഭയങ്കര സേഫാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ആഴത്തിലുള്ള വെള്ളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, കുറച്ച് വഴുക്കലുണ്ടെന്നുള്ള പ്രശ്നമല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പൊള്ളാച്ചി റൂട്ടിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് കുളിച്ച് കുറച്ച് ഉന്മേഷമൊക്കെ കിട്ടിയതിന് ശേഷം പോകാൻ പറ്റും. അപ്പോൾ ഇനി മങ്കി ഫോൾസിലേക്കാണ് അടുത്തത്. അപ്പോൾ ശരി, വ്യൂ ഇതൊരു എക്സ്ട്രീം വ്യൂ ആണ്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. ഒരു എന്താ പറയുക, നമ്മളൊരു സ്വർഗത്തിലെത്തിയ അവസ്ഥയാണ് ഇത് കാണുമ്പോൾ. പിന്നെ നേരെ താഴെ കാണുന്നത് അലിയാർ ഡാമാണ്. ഇത്ര നേരം അറിയില്ലായിരുന്നു ഇത് മുകളിൽ നിന്നൊക്കെ കണ്ടു കണ്ട് വരുന്നുണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അലിയാർ ഡാമാണ്. ഒരു ഇതിൻ്റെ ഒരു വ്യൂ നമുക്കത് എങ്ങനെയാവും, എനിക്കത് കണ്ടിട്ട് മനസ്സിൽ നിന്ന് എങ്ങനെയൊക്കെയോ തികട്ടി പുറത്തേക്ക് വരുന്നത്, എനിക്കത് പറയാൻ വാക്ക് കിട്ടുന്നില്ല. അത്രയ്ക്കും സൂപ്പറാണ്, ഒരു ഹെവനാണ്. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് വ്യൂ ആണ്, ഓരോ കളർ സ്കൈക്ക് ഓരോ കളറാണ്. പക്ഷേ ക്യാമറയിൽ ഇത് എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ വഴി ഒന്ന് വരണം, ഇല്ലെങ്കിൽ ലൈഫിൽ ഇത്രയും നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും സൂപ്പർ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ തീരാ നഷ്ടം തന്നെയാണ്. ഒരു ദിവസം ഇതിൽ വരണം, തീർച്ചയായിട്ടും വരണം. അപ്പം ഇനി വീണ്ടും മങ്കി ഫാൾസിലേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ കൂടി. അപ്പം ഇനി മങ്കി ഫാൾസിലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ബാക്കി പറയാം. പോയിട്ട് കുളിക്കുക എന്നുള്ള ആ ഒരു മോഹം വാൾമോഹമായി അവശേഷിച്ചു. 5 മണിക്ക് ഇവിടെ എത്തണമായിരുന്നു, ഞങ്ങളിവിടെ എത്തിയത് 6 മണിയായി. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും സൂപ്പർ വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് മിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്രേ അത് കണ്ടിട്ട് തന്നെ വന്നുകൊണ്ടാണ് സമയം പോയത്. പക്ഷേ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആ റൈഡിനൊരു അർത്ഥമില്ലാതെ പോകും. ഇപ്പോൾ തൽക്കാലത്ത് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവാണ്. അവർ തീരെ കയറ്റി വിടുന്നില്ല, പക്ഷേ കേട്ടിടത്തോളം ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ 5 മണിയാകുമ്പോഴേക്കും ഈ മങ്കി ഫോൾസിൻ്റെ അടുത്തേക്ക് എത്തണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ എത്തിയതിനൊരു പ്രയോജനമില്ലാതെ ആയിപ്പോവും. അപ്പോൾ ഇനി ഞങ്ങൾ തിരിക്കുകയാണ്. എപ്പോൾ ഇനി എത്ര മണിയാകുമ്പോൾ എത്തും എന്നറിയില്ല. ഒരു നൂറ് കിലോമീറ്ററോളം പോകാനുണ്ട്. പോലീസ് നമ്മളെ ഓടിച്ചു വിടുകയാണ്, കാരണം ഈ റൂട്ടിൽ വണ്ടി ക്ലോസ് ചെയ്യുന്ന സമയത്ത് അറായി. അപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദെൻ നമുക്കിനി അടുത്ത സ്ഥലത്ത് നിന്ന് മീറ്റ് ചെയ്യാം. ഐ തിങ്ക് ഇനി ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. സോ അവിടെ നിന്ന് കാണാം, ബൈ. ചെറിയ മഴ കിട്ടി, അപ്പം നമ്മൾ കയറിയിരിക്കുകയാണ്. എന്നാൽ ഏകദേശം നല്ല ഇരുട്ടായി. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. ഇനി ഇവിടുന്ന് എത്ര അവിടെ എത്തും എന്നറിയില്ല, ഏകദേശം ഒരു 80 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പം കുറച്ച് ഇനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിക്കും. പിന്നെ ഇനിയിപ്പം നൈറ്റ് ആയതുകൊണ്ട് വലിയ വ്യൂ ഒന്നും കിട്ടാനൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു നല്ല ജേണി ആയിരുന്നു.
അപ്പൊ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഹോട്ടലിലെ പേര് മറന്നുപോയി, അപ്പൊ പറയാം. അയ്യോ, ഇത് തമിഴാണ്. ജയ ജയങ്കാർ, അങ്ങനത്തെ ഒരു ബേക്കറിയാണ് ഇത്. നമ്മൾ കുറേ ദൂരം ഒരു അവിടെ പൊള്ളാച്ചിയിൽ നിന്ന് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മളിവിടെ പോകുന്നു. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. നമ്മുടെ 100 കിലോമീറ്റർ, നേരത്തെ 80 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, പക്ഷേ 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരേക്ക്. നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഏകദേശം ആലപ്പൂർ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം എന്നതാണ്. ആലത്തൂർ ഭക്ഷണം കഴിച്ചാൽ നല്ല അടിപൊളി ഫീൽ, നല്ല കിടിലൻ ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചായ അല്ലേ, പൊള്ളാച്ചി ആനമല ആലത്തൂർ ഈ റൂട്ടിന് ഒരു ജംഗ്ഷൻ ആണിത്. അവിടെ ചുങ്കം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ആ സ്ഥലത്തുള്ള ഹോട്ടലാണ്, നല്ല സൂപ്പർ സ്വീറ്റ്സ് കിട്ടും. ഹോട്ടലല്ല, ബേക്കറിയാണ്, നല്ല സൂപ്പർ സ്വീറ്റ്സ് കിട്ടുന്ന സ്ഥലമാണ്. ചായം സൂപ്പറാണ്. അപ്പോൾ ഈ വഴി വരുവാണെങ്കിൽ നന്നായി ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടി. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്നിടത്ത് കാണാം. എന്നിട്ട് വരുന്ന വഴിക്കുള്ള ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഫുള്ള് റോഡ് സൈഡിലാണ് കച്ചവടം. ഡൽഹിയിലൊക്കെ പോലെ നോർത്തിലൊക്കെ ഒരുവിധ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് സൈഡിലായിരിക്കും കച്ചവടം. ഭയങ്കര രസമാണ്, എല്ലാ സാധനങ്ങളും ഈ ഒരു ദിവസം. ഇതൊരു എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക സ്റ്റൈലുള്ള മാർക്കറ്റായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും. എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ആര്യാസിൽ, വടക്കഞ്ചേരി ആര്യാസിലാണ്. അപ്പം ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. നല്ല വിശപ്പുണ്ട്, ഇനി പോയി എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് കഴിക്കണം. കാര്യമായിട്ട് കഴിച്ചതിന് ശേഷം പറയാം. ഓക്കെ, എല്ലാവരും നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് എന്നാണ് പറയുന്നത് അല്ലേ. ടേസ്റ്റ് ഉണ്ടോ ആര്യാസിൽ? പക്ഷെ ഞാൻ കഴിച്ചത് എന്താ അതിന് പേര്, മസാല ദോശയായിരുന്നു. പക്ഷെ പോരാ, ഭയങ്കര മുളകിന് എരിവ് കൂടുതൽ, ഭയങ്കര കുത്തലാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഇനിയും ഉണ്ട് ഏകദേശം ഒരു 40 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം നല്ലൊരു ഭക്ഷണമായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞാൻ കഴിച്ച മസാല ദോശയ്ക്ക് മാത്രം ഒരു ചെറിയ പ്രശ്നം, അതൊരു വലിയ കുഴപ്പമായിട്ട് കാണുന്നില്ല. എന്നാലും അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ കുറച്ചൊരു എരിവ് കൂടുതലായിരുന്നു അതിൻ്റെ മസാലയ്ക്ക് എന്ന് മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നല്ല മിന്നലുണ്ട്, മഴയുണ്ടോയെന്ന് അറിയില്ല. ഇനിയും ഒരു 40 കിലോമീറ്ററോളം പോകാനുണ്ട്, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മീറ്റിങ്ങിലാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോവാണ്, എല്ലാവരും ഇറങ്ങി. ഇനി ഇവിടുന്ന് എവിടെയും ആരെയും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, കാരണം നേരെ വീട്ടിലേക്കാണ്. നേരെ വീട് പിടിക്കുന്നു. അപ്പോൾ രണ്ടുപേരും എറണാകുളത്തേക്ക് പോകാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര നല്ല കുറേ കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു 40 കിലോമീറ്റർ കൂടി കംപ്ലീറ്റ് ആയാൽ അപ്പോൾ ശരി, ഇനി വീട്ടിൽ വെച്ചിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഇതാ കയറാൻ വേണ്ടി പോവാണ്. ഗേറ്റ് വളരെ സേഫായിട്ട് നമ്മളത് ആ റൂമിലേക്ക് എത്താണ്.
രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര കൃത്യം പറഞ്ഞാൽ പത്തേ മുക്കാലാവുമ്പോൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഇത് ഇപ്പോൾ 10:15 അവസാനിച്ചിരിക്കുന്നത്. 302.9 km ഇന്ന് ഓടിച്ചത്. അപ്പോൾ ഇത്രയും ദൂരം ബൈക്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. രസമായിരുന്നു. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. റൂമിലെത്തി, ഇനി ഒന്ന് കുളിക്കണം, വിശ്രമിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നേ ഒരു നമുക്കിന്നത്തെ പൊതുവെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. എന്താ പറയുക, നന്നായി എൻജോയ്. ബാക്കിൽ കുറച്ച് വേദന ഉണ്ടെങ്കിൽ, കുറേ നേരം ഇന്നതിൻ്റെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അല്ലേ എന്നേട്ടാ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട് ബോർഡർ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്മൂത്ത് ഡ്രൈവായിരുന്നു. ഇത്രയും നല്ല റോഡ് എന്ന് നമ്മൾ കൊതിച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാകും നമ്മൾ കൊതിച്ചെന്ന് വെച്ചാൽ, തമിഴ്നാട് ബോർഡർ കഴിഞ്ഞത് മുതൽ കഷ്ടപ്പെടാം. ഒരു രക്ഷയില്ല. പൊള്ളാച്ചി റൂട്ടിലാണ് വന്നത്. പൊള്ളാച്ചി വഴി കുതിരാൻ വഴിയാണ് വന്നത്. കുതിരാൻ്റെ കഥ പറയേണ്ട കാര്യമില്ല. വഴി റോഡ് അതായത് വണ്ടി ിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചു കയറി വരാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അത് 2-3 വീഴ്ച വരും. നടുവിൽ നല്ല വേദന നാളെ അറിയാം. അങ്ങനെ എന്തായാലും ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ആ യാത്ര ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കണ്ട